രാമൻ 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 ഈ മന്ത്രം ജപിക്കാത്ത ഒരു തരി മണ്ണ് പോലും ഭാരതത്തിലുണ്ടാകില്ല അത്രയ്ക്ക് മാത്രം ശ്രീരാമനിൽ ലയിച്ചു ചേർന്നതാണ് ഈ മണ്ണ് ഭഗവത്ഗീതയിലെ വിഭൂതിയോഗത്തിൽ ഭഗവാൻ പറയുന്നത് പോലെ ഞാൻ അവയിലല്ല അവ എന്നിലാണ് രാമൻ ഭാരതത്തിലല്ല ഭാരതം രാമനിലാണ് ശരീരത്തിനുള്ളിലേക്ക് എത്തിയ രോഗാണുവിനെ ഉന്മൂലനം ചെയ്യുക എന്നത് രാമാങ്കങ്ങളുടെ നിയോഗമാണ് ദൗത്യമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സരയൂ നദിയിലേക്ക് പതിനൊന്ന് കെ വി ലൈനുകൾ വലിച്ചിട്ടു റോഡുകൾ മുഴുവൻ തടഞ്ഞു ഭീമാകാരമായ റെയിലുകൾ നിരത്തി അതിൽ വൈദ്യുതി കടത്തിവിട്ടു ഇനി ഒരാൾക്കും ഒരു ഈച്ചയ്ക്ക് പോലും അയോധ്യയിലേക്ക് കടക്കാനാകില്ല എന്ന മുലായം സിംഗ് ഭരണകക്ഷിയായ കോൺഗ്രസിന് ഉറപ്പ് നൽകി പക്ഷേ അവർ ഒന്നുണ്ട് നൂറ് യോജന പ്രതിരോധം തീർക്കാൻ സമുദ്രം മുന്നിലുണ്ടാകാം ലങ്കാലക്ഷ്മിമാർ തടഞ്ഞു നിർത്താം ആയിരം അക്ഷവും ഇപ്പടയും വരസിദ്ധിയും ഉണ്ടെങ്കിലും രാമൻ കൂടെയുണ്ടെങ്കിൽ ഹനുമാൻ ഒരാൾ മതി ഏത് അഗ്നിപർവ്വവും ചടിക്കടക്കാൻ അയോധ്യ ഒരുക്കിയ എല്ലാ ഇരുമ്പൻ പ്രതിരോധങ്ങളെയും കൽക്കീഴിലാക്കി അശോക് സിംഗാളിൻ്റെയും ഉമാഭാരതിയുടെയും നേതൃത്വത്തിൽ രാമഭക്തർ അയോധ്യയിലേക്ക് ഒഴുകിയെത്തി അയോധ്യ നഗരിയെ രാമമന്ത്രത്താൽ മുഖരിതമാക്കി ചാട്ടുളി പോലെ രണ്ട് ചെറുപ്പക്കാർ ജയദ്രഥന്റെ ചതിയിൽ നിന്നും ജനിച്ച അടിമത്വത്തിൻ്റെ കൊടി ചിന്തി പിന്നെ പാറിയത് വ്യാസനും വത്മീജിക്കും ജന്മ നൽകിയ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡത്തിനും ഗുരുവായ ഭരതഅബയുടെ കാവ്യവതാകയായിരുന്നു അവർ ആ കൊടി കിട്ടുമ്പോഴേക്കും വിടിയുണ്ട അവരുടെ മാറിലേക്ക് പതിച്ചിരുന്നു പക്ഷേ രാമമന്ത്രം ഓരോ തുള്ളി രക്തത്തിലും പടർന്നു കയറിയ അവർ നൂറ്റാണ്ടിൻ്റെ കരുത്തു മുഴുവൻ എടുത്തുകൊണ്ട് മോക്ഷത്തെ പുൽകു മുന്നേ കൊടിനാട്ടി നാട്ടി മാറം പിളർന്നാൽ രാമനെ മാത്രം കാണാൻ കഴിയുന്ന നിരവധി അഞ്ജനേയന്മാർ അവിടെ ഉണ്ടായിരുന്നു എങ്കിലും മുദ്രമോതിരം അവരുടെ കോത്താരികളുടെ കയ്യിൽ അത് ഒരു ഗാരംഭമായിരുന്നു ജയ് ശ്രീറാം നന്ദി നമസ്തേ